നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ ജയിലുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയാണ്. ടി പി വധക്കേസിലെ പ്രധാന പ്രതി കൊടിസുനി വിയൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറാൻ നടത്തിയ നമ്പറൊക്കെ തന്നെ, അതായത് 5 കോടി രൂപയുടെ കൊട്ടേഷൻ തന്നെ കൊല്ലാനുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള നമ്പറുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വെള്ളത്തിലായതും നമ്മൾ കണ്ടതാണ്. ഇയാളെ ഇപ്പോൾ വിയൂരിലെ അതിസുരക്ഷ ജയിൽ മേഖലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ണൂരിലേക്ക് മാറ്റിയില്ല എന്ന് മാത്രമല്ല, അതീവ സുരക്ഷാ ജയിൽ മേഖലയിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് സാധാരണഗതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യങ്ങളൊന്നും ലഭിക്കാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തോക്കുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെടെ കണ്ടെടുത്തതും വാർത്തയായിരുന്നു. ജയിലുകൾ എന്നാൽ മാഫിയ കേന്ദ്രങ്ങളാണോ എന്ന സംശയം പല കുറി ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുജനങ്ങളുടെ ചിലവിലാണ് ജയിലിലെ കുറ്റവാളികളെ സർക്കാർ തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ ഇവരെ തീറ്റിപ്പോറ്റുക മാത്രമല്ല, ഇവർക്ക് സാമൂഹ്യദ്രോഹത്തിനുള്ള അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സഹായം കൂടി ഇപ്പോൾ ജയിലുകളിൽ ലഭ്യമാകുന്നുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനിടെ തൃശ്ശൂരിൽ ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വച്ചതിന് വിയൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷയിൽ കഴിയുന്ന തടവുകാരൻ 5 മാസത്തിനിടെ പുറത്തേക്ക് വിളിച്ചത്, അതായത് ജയിലിന് പുറത്തേക്ക് വിളിച്ചത് 2000-ലധികം തവണ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ കുറ്റമാണ്. ഇയാൾ ഈ തോക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമൊന്നും സർക്കാരിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ മനസ്സിലാകുന്നില്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന വ്യക്തി പുറത്തേക്ക്, ജയിലിന് പുറത്തേക്ക് 2000-ലധികം തവണ കോള് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഭീകരാവസ്ഥ, ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫോൺ നമ്പർ പരിശോധിച്ച ശേഷം ഇരിങ്ങാലക്കുട പോലീസ് 1.5 വർഷം മുൻപ് കോടതിയിൽ സമർപ്പിച്ച രഹസ്യ റിപ്പോർട്ടിലാണ് ഈ വിവരം ഉള്ളത്. വിയൂർ പടുക്കാട്ടെ മൊബൈൽ ടവറിൽ നിന്നാണ് വിളികൾ പോയതെന്ന റിപ്പോർട്ടിലുണ്ട്. മാള സ്വദേശിയായ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി 25 ലക്ഷം രൂപ തട്ടാനുള്ള കൊട്ടേഷൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ഈ വിളികളുടെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം എന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഗീതാലയത്തിൽ രാജീവ് എന്ന തടവുകാരൻ്റെതാണ് കേസിൽ ഉൾപ്പെട്ട ഫോൺ. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനൊപ്പം ഒരു പീഡന കേസിൽ കൂടി ഇയാൾ പ്രതിയാണ്. സെൻട്രൽ ജയിലിൽ നിന്ന് രാജീവ് തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്ന് കാട്ടി മാള സ്വദേശി ജോഷി പോലീസിന് പരാതി നൽകിയിരുന്നു. 25 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമെന്നായിരുന്നു ഭീഷണി. 6 വ്യത്യസ്ത നമ്പറുകളിൽ നിന്ന് ജോഷിയുടെ ഫോണിലേക്ക് ജയിലിൽ നിന്ന് വിളികളെത്തി. ഇതിൽ 2 നമ്പറുകൾ ജയിൽ ജീവനക്കാരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ജയിൽ ജീവനക്കാരുടെ ഫോൺ നമ്പറുകളിൽ നിന്ന് കൊട്ടേഷൻ പ്ലാൻ ചെയ്യാനായി ജയിലിന് പുറത്തേക്ക് ഒരാൾ, ഒരു തടവുകാരൻ, ഒരു കുറ്റവാളി വിളിക്കുന്നു. അപ്പോൾ ജയിലിനുള്ളിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? കേസെടുത്ത ശേഷം ഈ മൊബൈൽ നമ്പറുകളിൽ നിന്നുള്ള ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് 5 മാസത്തിനിടെ 2000-ലധികം തവണ ഈ കോളിൽ നിന്ന് രാജീവ് എന്ന വ്യക്തി ഉപയോഗിച്ച ഫോണിൽ നിന്നും, അതും ജയിൽ ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള ഫോണുകളിൽ നിന്ന് 2000-ലധികം ഫോൺ കോളുകൾ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ടും മറ്റും പോയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ഈ വിഷയത്തിൽ ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ജയിലുകൾ മാഫിയ കേന്ദ്രങ്ങൾ തന്നെ എന്ന് ഉറപ്പിക്കുന്ന തെളിവുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണം.